രാഷ്ട്രീയ കേസുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ വേണ്ടി ഒളിവിൽ പോയ ഒരു ചെറുപ്പക്കാരൻ ധ്യാനകേന്ദ്രത്തിൽ വച്ച് ഒരു അക്രൈസ്തവ കുടുംബത്തിലെ തളർന്നു കിടക്കുന്ന ഒരു കുഞ്ഞ് പ്രാർത്ഥനയുടെയും ആരാധനയുടെയും മധ്യത്തിൽ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ദൈവാനുഭവം ആ ചെറുപ്പക്കാരനെ ഒരു സുവിശേഷ പ്രഘോഷകനാക്കി മാറ്റിയതിൻ്റെ കഥ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങളിലേക്ക് കടന്നു വന്നുവെങ്കിലും ചില തെറ്റായ കൂട്ടുകെട്ടുകൾ എന്ന് പറഞ്ഞാൽ ബൈബിൾ പഠിക്കുവാനുള്ള ആ അത്യന്തംപരമായ ആവേശത്തിൽ യഹോവ സാക്ഷിക്കാരൻ്റെ കൂട്ടത്തിൽ കൂട്ടുകൂടി ബൈബിൾ പഠിച്ചപ്പോൾ പാരമ്പര്യമായി കിട്ടിയിരുന്ന ഒത്തിരി നന്മകളുണ്ട് കുടുംബപ്രാർത്ഥനയും മറ്റും ഉപേക്ഷിക്കുകയും മര്യഭക്തി ജീവിതത്തിൽ നിന്ന് പാടെ ഇല്ലാതെയാവുകയും ഒക്കെ ചെയ്ത അനുഭവങ്ങളൊക്കെയാണ് നമ്മൾ ആ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത് അത്ര ഈ ആഴ്ചയിൽ നമ്മൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുമ്പോൾ സുവിശേഷ വേലയിലേക്ക് പ്രത്യേകിച്ച് കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നുകൊണ്ടുള്ള സുവിശേഷ പ്രഘോഷണത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് എങ്ങനെയാണ് സാധിച്ചത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നൊരു കാര്യം ഒരു ദർശനം ഉണ്ടായി എന്ന് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത് അതെ ആ ദർശനത്തിൽ കൂടി കർത്താവ് എനിക്കാവുന്നൊരു മറുപടി ഇതാണ് കാൽവരിയിൽ നിന്ന് കർത്താവ് പറയുന്നു ഇതാണ് എൻ്റെ അമ്മ ആ അമ്മയെ ഉപേക്ഷിച്ച് പോകുന്ന കുഞ്ഞുങ്ങൾ മൃദ്രാണെ മരണത്തിൽ ജീവൻ നഷ്ടപ്പെടുകയാണ് അന്ന് ഞാൻ ജോമാരെ കയ്യിലെടുത്തു ഇന്ന് ഞാൻ ഇരുപത്തിയേഴ് വർഷമായി സുവിശേഷ വലയുന്നു ഞാൻ അന്ന് മുതൽ ഇന്നുവരെ പഠിച്ചത് പരിശുദ്ധ അമ്മയുടെ കളരിയിലാണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് പരിശുദ്ധി അമ്മ ദൈവമാതാവെ ഇന്ന് ദൈവഹിതത്തിന് വിരുദ്ധമായതൊന്നും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ എന്നെ സഹായിക്കണം എല്ലാ ദിവസവും സായാഹ്ന രാത്രിയിൽ ഞാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട് തിരുക്കുമാരനെ മടിയിലിരുത്തി ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്ത പരിശുദ്ധി അമ്മയെ എനിക്ക് ഈ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പഠിപ്പിച്ചു തരണം ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥന ജവമാല പ്രാർത്ഥന ഒപ്പം എത്രയും തേള മാതാവ് എന്ന പ്രാർത്ഥനയാണ് എപ്പോഴും നാവിൻ തുമ്പത്ത് ഈ പ്രാർത്ഥന ഉണ്ടാവും എൻ്റെ എല്ലാ ആത്മീയ വളർച്ചയുടെയും പരിപൂർണ ഉത്തരവാദിത്വം പരിശുദ്ധ അമ്മയ്ക്കാണ് ഞാൻ പറയും നമ്മൾ അമ്മയുടെ കളരിയിലാണ് പഠിച്ചത് അമ്മ ഒരു ധ്യാനം എങ്ങനെ നടത്തണം ഒരു കൗൺസിലിംഗ് എങ്ങനെ നടക്കണം ഒരു കൺവെൻഷൻ എങ്ങനെ നടത്തണം എന്നൊന്നും ആരുടെയും കൂടെ നിന്ന് പഠിക്കാതെയാണ് ദൈവകൃപയാൽ നമുക്ക് ചെയ്യാൻ പറ്റിയത് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ മഹത്വവും പരിശുദ്ധ അമ്മയ്ക്കുള്ളാണ് പിന്നീട് ഈ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിത ശൈലിയിലേക്ക് കടന്നു വരാനായിട്ട് അങ്ങേക്ക് സാധിച്ചിട്ടുണ്ടല്ലോ തീർച്ചയായും അതേക്കുറിച്ച് എങ്ങനെയാണ് തീർച്ചയായും ഞാൻ ഇത് കഴിഞ്ഞോടു കൂടി യോഗസാക്ഷികൾ ഇത് തോന്നോടുകൂടി എൻ്റെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാൻ ഉപേക്ഷിച്ചു പരിപൂർണമായി സുവിശേഷ വിലയ്ക്ക് ഇറങ്ങിയപ്പോഴേക്കും വീട്ടിൽ അതിശക്തമായ എതിർപ്പായി എനിക്ക് ഒന്ന് രണ്ട് ജോലികൾ കിട്ടി ജോലി വേണ്ടാന്ന് വെച്ചു വിദ്യാഭ്യാസം നിർത്തി സുവിശേഷ വിലയ്ക്ക് ഇറങ്ങിയപ്പോൾ വീട്ടിൽ കഴിഞ്ഞ നമ്മളതെ കുറിച്ചൊന്ന് സൂചിപ്പിച്ചിരുന്നു അതായത് പഴയ കൂട്ടുകെട്ടുകളെല്ലാം പാടെ ഉപേക്ഷിക്കാൻ വേണ്ടിയാണ് ഉപേക്ഷിക്കാൻ വേണ്ടിയാണ് വെച്ചു ആകരുത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് യാതൊന്നും നമ്മളെ വേറെ പിന്നെ ഞാൻ കർത്താവിന് കൊടുത്തൊരു വാക്കുണ്ട് എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് കിട്ടിയ ജോലി വേണ്ടാന്ന് വെച്ചു ജോലി രണ്ട് മൂന്ന് ജോലികൾ നമുക്ക് കിട്ടി ജോലികൾ വേണ്ടാന്ന് വെച്ചു അപ്പോൾ വീട്ടിൽ അതിശക്തമായ എതിർപ്പുണ്ട് അപ്പോൾ രാവിലെ എനിക്ക് കുർബാനക്ക് പോക്ക് ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് പാലായിൽ എത്തണമെങ്കിൽ ഇരുപത്തിരണ്ട് ഉണ്ട് എല്ലാ ദിവസവും വൈകിട്ട് പാലായിലെ ലാളം പള്ളിയിൽ അഞ്ചേ കാലിന് വിശുദ്ധ കുർബാനയുണ്ട് എനിക്ക് അന്നൊരു സൈക്കിളുണ്ട് അന്നൊക്കെ നമുക്ക് അവസ്ഥ ചെറുപ്പമാണ് വരുമാനങ്ങളൊന്നുമില്ല വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഈ സൈക്കിളിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയാണ് ആലംപള്ളിയിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇരുപത്തിരണ്ട് കിലോമീറ്റർ വൺ സൈഡ് സൈക്കിൾ സൈക്കിളെ സൈക്കിളെ വരും തിരിച്ചു പോകുമ്പോൾ അതിന് ഇല്ലാത്ത സൈക്കിളാണ് തിരിച്ചു പോകുമ്പോൾ കാലാവസ്ഥയുടെ വ്യത്യാസം വരുമ്പോൾ പലപ്പോഴും വെട്ടമുണ്ടാവില്ല അപ്പോൾ ഈ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഞങ്ങൾ രണ്ടുപേരും കൂടി നടക്കും സൈക്കിൾ ഒന്നിക്കൊണ്ട് സൈക്കിൾ ഒന്തിക്കൊണ്ട് തിരിച്ച് വീട്ടിലെത്തും ആ ഒരു കാലഘട്ടങ്ങളിൽ അനേകം കോളനികളിൽ കൂട്ടായ്മകളുണ്ടായിരുന്നു ആഴ്ചയിൽ ഏതാണ്ട് ഒരു ആറ് ദിവസവും കോളനികളിൽ കൂട്ടായ്മകളുണ്ടായിരുന്നു ഈ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കും കൂട്ടായ്മ നയിക്കും ഈ കുർവാന കഴിഞ്ഞാൽ അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലെത്തുന്നത് അപ്പോൾ ഏതാണ്ട് ഒരു രാത്രി ഒരു പതിനൊന്ന് മണിയോളമാകും നമ്മൾ എവിടെ പോകുന്നതാണ് എന്തിനു പോകുന്നതെന്ന് വീട്ടിലറിയാം അറിയാം അറിയാം പക്ഷേ വീട്ടിലെ ജോലി കാര്യങ്ങളൊക്കെ നടക്കണം നിർബന്ധമാണ് വീട്ടിലെ ജോലി കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നടക്കണം നിർബന്ധമാണ് അപ്പോൾ അതെല്ലാം തീർത്തിട്ടാണ് രാത്രിയിൽ വിശ്രമമില്ലാതെ സുവിശേഷ വില ഒരു പകല് വിശ്രമമില്ലാതെ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ ഒരു നാല് വർഷക്കാലം പോയി നാല് നാലര വർഷം നാല് വർഷത്തോളം അങ്ങനെ പോയി അത് കഴിഞ്ഞ് വീട്ടിൽ നമ്മൾ പ്രാർത്ഥന കൊണ്ട് സുവിശേഷ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പരിപൂർണമായി നമ്മൾ സുവിശേഷ വില അതിൻ്റെ തുടക്കം അങ്ങനെയായിരുന്നു എവിടെയാണ് ആദ്യമേ ധ്യാനിപ്പിക്കാനായിട്ട് പോയത് ആദ്യം ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട കക്കുഴി അച്ഛൻ്റെ ടീമിൽ കുറേ കാലം കോതമംഗലം രൂപതയിലെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള കുറേ പ്രോഗ്രാമുകൾ ഔട്ട് റീച്ച് പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നെ യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് സ്റ്റേജ് തരുന്നത് സാക്ഷ്യം പറയാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സ്റ്റേജ് തരുന്നത് ബഹുമാനപ്പെട്ട കക്കുഴി അച്ഛനാണ് രണ്ടാമത് എനിക്കൊരു വിഷയം തന്ന് ധ്യാനിപ്പിക്കാനായിട്ട് എന്നെ കയറ്റി നിർത്തുന്നത് വിൻസെഷൻ സഭയിലെ ഏറ്റവും മുതിർന്ന വൈദികൻ ബഹുമാനപ്പെട്ട ജോസഫ് പാമ്പക്കലച്ചനാണ് അച്ഛൻ്റെ ടീമിൽ കുറേ കാലം ഉണ്ടായി അതിനുശേഷം അതായത് പഴയ പ്രശസ്തമായ ഒരു ഗാനം എഴുതിയ ജീവിത തോണി തുഴഞ്ഞു തുഴഞ്ഞു വളരെ പ്രശസ്തമായ ഗാനം എഴുതി ഇന്നും അച്ഛന് ഇപ്പോഴും ഉണ്ട് ആരോഗ്യസ്ഥിതി മോശമാണ് എൻ്റെ ആത്മീയ ഗുരു അച്ഛനായത് അച്ഛനാണ് ചുസലേ അച്ഛൻ്റെ കൂടെ എത്ര വർഷം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്നും അച്ഛൻ്റെ കൂടെയാണ് ശുദ്ധൂഷയിൽ ഇന്നും അച്ഛൻ്റെ കൂടെയാണ് കാരണം അദ്ദേഹം ശുശ്രൂഷകളിൽ നിന്ന് മാറി നിന്നിട്ടും ഏതാണ്ട് പത്തു വർഷത്തിലേറെയായി പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി അദ്ദേഹം ശുശ്രൂഷകളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് പക്ഷേ ഇന്ന് ഞാൻ അച്ഛൻ്റെ കൂടെയാണ് മൃദറെ സുവിശേഷം പ്രസംഗിക്കുന്നതിനൊപ്പം തന്നെ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമാണല്ലോ കായനപ്പള്ളി രൂപതയിലാണെങ്കിൽ പോലും രൂപത മുഴുവൻ അങ്ങ് അറിയപ്പെടുകയും പല ഭക്തസംഘടനകളുടെയൊക്കെ തലപ്പത്ത് ഒക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളത് ഞാൻ എൻ്റെ ഇടവകയിലെ സജീവമായിരുന്നു മറ്റു മറ്റൊന്നുമല്ല അതായത് സുവിശേഷകൻ അവൻ്റെ തറവാട് ഇടവക സ്വന്തം ഇടവകയാണ് അപ്പോൾ ഇടവേല ഒരു കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ പാടില്ല ഒരു കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ പാടില്ല എന്നൊരു ചിന്താഗതിയാണ് എനിക്കുണ്ടായിരുന്നത് ഇതെല്ലാം അതായത് സുവിശേഷ വേലയും സഭയുടെ ഭൗതിക കാര്യങ്ങളും ഒരുപോലെ പോകണം എന്നൊരു കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നു കാരണം നമ്മൾ മാറി നിന്നുകൊണ്ട് അവിടെ അത് ശരിയല്ല ഇവിടെ അത് ശരിയല്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമുക്കൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന നന്മയെങ്കിലും അല്ലെങ്കിൽ തിരുത്തലുകളെങ്കിലും അവിടെ വരുത്താം പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കണ്ടത് മാറി നിന്ന് കുറ്റപ്പെടുത്താനല്ല ശ്രമിച്ചത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ അങ്ങനെ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിട്ട് പങ്കെടുക്കാൻ തുടങ്ങി ഭാഗമായിട്ടാണോ സൺഡേ സ്കൂളിൽ ഞാൻ വർഷം സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു അഞ്ച് വർഷം പള്ളിയിൽ കൈക്കാരനായിരുന്നു ഓ ശരി ഈ ബ്രദറ് ഈ സൺഡേ സ്കൂളിൽ പത്തു വർഷം പഠിപ്പിച്ചല്ലോ അപ്പോൾ പണ്ട് ബ്രദറ് പന്ത്രണ്ട് വർഷക്കാലം സൺഡേ സ്കൂളിൽ പഠിച്ചിട്ട് അന്ന് ഈശോമിശിക ഏകരക്ഷകനാണെന്നുള്ളൊരു ബോധ്യം ഒന്നും ഉണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും അപ്പോൾ ഇപ്പോൾ ബ്രദറ് പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ ഈ ഈശോയാണ് മക്കളെ ഏകരക്ഷകൻ മറ്റൊരുവനും രക്ഷയില്ല എന്നുള്ള അടിസ്ഥാനപരമായ ആ സത്യത്തെ പറഞ്ഞു കൊടുക്കുന്നതിൽ ശ്രദ്ധിക്കാറുണ്ടോ ഞാൻ വെറുതെ ടെസ്റ്റ് മാത്രം വായിച്ച് പഠിപ്പിച്ച് പോവുകയാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധിയിൽ യേശു ക്രിസ്തു ഏകരക്ഷകനാണെന്ന് ഞാൻ പഠിപ്പിച്ച കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് പിന്നെ സൺഡേ സ്കൂൾ അധ്യാപകൻ്റെ ഞാനിത് പറയാൻ കാര്യം മൃദുറ ഈ പന്ത്രണ്ട് വർഷം പഠിച്ച പല പിള്ളേരും ഇപ്പം നമുക്കറിയാം ഈ ലവു ജിഹാദ് പോലെയുള്ള ചില എന്താ പറയുക വിധ്വംസക പ്രവർത്തനങ്ങളെന്ന് തന്നെ പറയാം അതിലൊക്കെ കുടുങ്ങി സഭ വിട്ടു പോകാൻ കുടുംബത്തെ ഉപേക്ഷിച്ച് പോകാൻ നമ്മുടെ പിള്ളേർക്ക് ഒരു മടിയില്ലാത്ത ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മുടെ പന്ത്രണ്ട് വർഷം വരെ പഠിക്കുന്ന പിള്ളേർക്ക് നമ്മുടെ സഭയിലുള്ള വിശ്വാസം ഏകദൈവത്തിലുള്ള സത്യദൈവത്തിലുള്ള വിശ്വാസം ഇതൊക്കെ ലഭിക്കാതെ പോകുന്നു എന്നുള്ളത് നമ്മൾ കാണാതിരിക്കരുത് ആ അത് ശരിയാണ് പക്ഷേ അതിനകത്ത് ഇപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് കുട്ടികൾക്ക് കാറ്റിസം നമ്മൾ പഠിപ്പിക്കുന്ന സമയം പരിമിതമാണ് ഒരധ്യാപകൻ്റെ കയ്യിൽ ഒരു ഞായറാഴ്ച ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നേകാൽ മണിക്കൂർ സമയമാണ് ക്ലാസ്സിൻ്റെ സമയം എന്ന് പറയണത് ഈ ക്ലാസ്സിൻ്റെ സമയത്ത് ഒന്നേകാൽ മണിക്കൂറിൻ്റെ ഇടയിൽ പിള്ളേരുടെ ഹാജരെടുക്കണം ടെസ്റ്റ് പഠിപ്പിക്കണം ഇങ്ങനെ അനേകം കാര്യങ്ങളുണ്ട് അതിനകത്ത് അനേകം കാര്യങ്ങളുണ്ട് അപ്പോൾ കാലോചിതമായ ഒരു മാറ്റം നമ്മളുടെ വിശ്വാസ പരിശീലനത്തിൽ ആവശ്യമാണ് ആവശ്യമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ആവശ്യമാണ് ഒരു മാറ്റം ആവശ്യമാണ് കാരണം ഒരു അധ്യാപകനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഒന്നേകാം മണിക്കൂറാണ് കിട്ടുന്നത് അത് പിള്ളേർ അതിൽ അൻപത് ശതമാനത്തിലേറെ പിള്ളാരും ഒരു താല്പര്യവും ഇല്ലാതെയാണ് സൺഡേ സ്കൂളിൽ പങ്കെടുക്കാം സൺഡേ സ്കൂളിൽ പങ്കെടുക്കാൻ വരുന്നത് കാരണം ആറ് ദിവസവും അവര് അവരുടെ മറ്റു പഠനങ്ങളും കാര്യങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ അവർക്ക് ട്യൂഷനുണ്ട് എൻട്രൻസ് ഉണ്ട് അപ്പോൾ പിന്നെ വീട്ടിൽ നിന്നാണെങ്കിൽ പോലും ഇതിനൊരു പ്രോത്സാഹനം അത് പഴയ കാലത്തെ ഒരു പ്രോത്സാഹനം കിട്ടുന്നില്ല ബ്രദറിൻ്റെ ജീവിതത്തിൽ ഒത്തിരി ശാരീരികമായിട്ടുള്ള പിടകളിലൂടെ ഞാൻ ഓർക്കുന്നുണ്ട് എവിടെയോ വെച്ച് നടന്ന ഒരു ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ബ്രദർ ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു ഞാനിവിടെ സഞ്ചരിക്കുന്ന മെഡിക്കൽ ഷോപ്പാണ് ഒത്തിരി നിരവധി രോഗങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഹാർട്ടിനൊരു ശസ്ത്രക്രിയ മറ്റേ നടന്നു കിഡ്നിക്ക് പ്രശ്നമുണ്ടെന്നൊക്കെ അറിഞ്ഞു എന്താ ഈ രോഗത്തിൻ്റെ അവസ്ഥകൾ ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം രണ്ട് എഴുപത്തി അഞ്ച് യൂണിറ്റ് ഇൻസുലിൻ എടുക്കുന്നുണ്ട് ഒരു ദിവസം എഴുപത്തിയഞ്ച് യൂണിറ്റ് ഇൻസുലിൻ എടുക്കുന്നുണ്ട് ഒരു മുന്നൂറ് രൂപയുടെ ടാബ്ലറ്റ് ഒരു ദിവസം കഴിക്കുന്നുണ്ട് ഒരു ദിവസം മുന്നൂറ് രൂപയുടെ കഴിക്കും അടുത്ത് മരുന്ന് കഴിക്കുന്നുണ്ട് ഓ എൻ്റെ രോഗ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരീരത്തിൽ ഏഴ് സർജറി കഴിഞ്ഞു വൈപ്പാസ് അടക്കം ഏഴ് ബൈപ്പാസ് അടക്കം ഏഴ് സർജറി കഴിഞ്ഞ ഒരു ശരീരമാണ് എൻ്റെ മുന്നേ തീർച്ചയായിട്ടും ചെറുതും വലുതുമായിട്ട് ഏഴ് സർജറികൾ ഇപ്പോൾ ശരീരത്തിൽ നടന്നു ഇപ്പോഴത്തെ ഒരു എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ട് കിഡ്നിയും ഡാമേജാണ് ഡോക്ടർമാർ പറഞ്ഞത് പത്ത് ശതമാനത്തിൽ താഴെയാണ് രണ്ട് കിഡ്നികളും പ്രവർത്തിക്കുന്നെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു ബുദ്ധി മാനസികമായിട്ടല്ല ശാരീരികമായിട്ടുള്ള അതിൻ്റെ ഒരു പീഡകളിൽ ആണ് അപ്പോൾ ഈയിടക്കൊക്കെ ഹീമോഗ്ലോബിനൊക്കെ ഒത്തിരി കുറവാണ് എട്ടിൽ താഴെയാണ് നമ്മൾ കണ്ടാലും പറയാല നമ്മൾ എനിക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു ശാരീരിക അസ്വസ്ഥത എനിക്കുണ്ട് എപ്പോൾ വേണമെങ്കിലും ഡയാലിസിസ് ആരംഭിക്കും ഈ ഇത്രയും ഭാരിച്ച ചിലവ് വരുന്ന ബൈപ്പാസ് അടക്കമുള്ള ശസ്ത്രക്രിയകൾ ദിവസേന മുന്നൂറ് രൂപയോളം മരുന്ന് വരുന്നു അതോടൊപ്പം തന്നെ മറ്റ് ആശുപത്രി ചിലവുകൾ കുടുംബത്തിൻ്റെ ചിലവുകൾ ഭാര്യയും നാല് മക്കളും അല്ലേ എനിക്ക് ഭാര്യയും നാല് മക്കൾ നാല് മക്കളും ആ അപ്പോൾ ഈ കുടുംബത്തിൻ്റെ ചിലവുകൾ നമുക്കറിയാമല്ലോ ഒരു സുവിശേഷ വിലക്കാരന് ഇത്രയ്ക്കിത്രയൊക്കെയുള്ള വരുമാനമൊക്കെ ഉള്ളൂ എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഈ ഓപ്പറേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ എക്സ്പെൻസ് എങ്ങനെ നടത്തി നടത്തിയിട്ടുള്ളത് എനിക്ക് സങ്കീർത്തകൻ്റെ വാക്കുകളാണുള്ളത് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാകില്ല അതെ ഓക്കെ അത് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനയും എല്ലാം എങ്കിലും ദൈവം പ്രവർത്തിക്കുന്ന ചില വഴികളുണ്ടല്ലോ എങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു ദൈവം പ്രവർത്തിക്കുന്ന വഴികൾ തീർച്ചയായിട്ടും അനേകം വ്യക്തികൾ ഞാൻ ബൈപ്പാസ് സമയത്ത് എനിക്ക് ഏതാണ്ട് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയുള്ള എനിക്ക് ചിലവുണ്ടായി ഞാൻ സഹായിച്ചു അത് എന്നെ സഹായിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ശുശ്രൂ നമ്മളെ നല്ലവരായ ചില വ്യക്തികൾ നമ്മളെ സഹായിച്ചു നമ്മൾ ആരോടും അന്വേഷിച്ചല്ല തന്നു സഹായിച്ചു പിന്നെ എന്നെ പ്രത്യേകം ഞാൻ എടുത്തു പറയേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് നിലമ്പൂർ ബ്രദർ നേതൃത്വം നൽകുന്ന

ദൈവകൃപയാലാണ് അതൊറ്റ മറുപടി ഉള്ളൂ ദൈവകൃപയാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഓരോ ദിവസവും ഇപ്പം കഴിഞ്ഞ ഒന്നര മാസം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു ഒന്നര മാസത്തിനിടയിൽ രണ്ട് പ്രാവശ്യം ഹോസ്പിറ്റലായി ഏതാണ്ട് എൺപതിനായിരം തൊണ്ണൂറായിരം രൂപകളായി ഹോസ്പിറ്റലിൽ കഴിഞ്ഞ നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ മുപ്പത് വരെ ആ സമയം എൺപതിനായിരം രൂപയ്ക്ക് തൊണ്ണൂറായിരം രൂപകളുമായി ഹോസ്പിറ്റലിൽ അപ്പോൾ അത് ദൈവകൃപയാണ് നല്ല ദൈവം തക്ക സമയത്ത് തക്ക സമയത്ത് ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങളെ നടത്തുന്നു ഈ കുടുംബത്തിൻ്റെ സഹകരണം എങ്ങനെയാണ് പറഞ്ഞത് ശുഷയില് ഭാര്യ മക്കള് ഭാര്യ നന്നായി മക്കൾ മൂത്തയാള് പ്ലസ് ടു കഴിഞ്ഞു ആള് സന്യാസ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ച് പാലാരൂപതയില് സി എം സി സഭയിലെ അംഗമാണ് ശരി അപ്പം മൂത്തമാൾ കന്യാസ്ത്രീയാകുമ്പോൾ പോയിരിക്കുന്നു രണ്ടാമത്തത് മോനാണ് അവനെ ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്നു അടുത്തത് മോളാണ് അവൾ എട്ടിൽ പഠിക്കുന്നു കുഞ്ഞു കുഞ്ഞുമോന് അവൻ നാലിൽ പഠിക്കുന്നു കുടുംബം ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് സുവിശേഷ വേലയിൽ അതായത് മക്കൾ അവരുടെ ഒരു താല്പര്യം കൊണ്ടാണല്ലോ മൂത്ത മോൾ മഠത്തിലേക്ക് പോയത് തന്നെ പിന്നെ എല്ലാവരും നമുക്ക് വേണ്ടി ഈ സമയത്തും നമുക്ക് വേണ്ടി അവരോട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട് ബ്രദറിൻ്റെ ഈ ഇപ്പോൾ നമുക്ക് ഈ കൊറോണയുടെ കാലഘട്ടങ്ങളിൽ നമുക്ക് ഈ താമസിച്ചുള്ള ധ്യാനങ്ങളോ കൺവെൻഷനുകളോ മറ്റ് ശുശ്രൂഷകളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സന്ദർഭമാണല്ലോ അപ്പോൾ ഈ കാലഘട്ടത്തിൽ നോക്കിക്കാണുന്നത് എങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു കൊറോണ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തമുരാൻ നന്ദി പറയാനായിട്ട് ഉപയോഗിച്ചൊരു കാലഘട്ടമാണ് കാരണം കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷക്കാലം ദൈവിക ശുശ്രൂഷയിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏതാണ്ട് പതിനേഴ് സ്റ്റേറ്റിൽ ധ്യാന് സുവിശേഷം പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് ഓ ഇന്ത്യയിൽ പതിനേഴ് സ്റ്റേറ്റ് ഏതാണ്ട് ഒരു നൂറ് നൂറ്റിപ്പത്ത് ബാച്ച് ബഹുമാനപ്പെട്ട സസ്വന്മാർക്ക് മാത്രം ധ്യാനം നടത്തിയിട്ടുണ്ട് ഓ ഏതാണ്ട് പത്ത് പന്ത്രണ്ടോളം ധ്യാന കേന്ദ്രങ്ങളിൽ താമസിച്ചുള്ള ധ്യാനങ്ങൾ നടത്തിയിട്ടുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ധ്യാനിപ്പിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ള ഇടവക ധ്യാനങ്ങളാണ് അതുപോലെ താമസമുള്ള ധ്യാനങ്ങൾ പാലായിലെ താബോർ കേന്ദ്രം ഒപ്പം പാലായിൽ ചെത്തിമറ്റത്ത് തുവാനിസ കോട്ടയം ജില്ലയിലെ അതുപോലെ ക്രിസ്ത്യൻ ധ്യാന ധ്യാനകേന്ദ്രം ഇവിടെയെല്ലാം ധ്യാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നന്ദിയുടെ കാലഘട്ടമായിട്ടാണ് ഞാൻ കൊറോണ കാലഘട്ടത്തെ ഒരു സമയം വീട്ടിലിരുന്ന ഒരു സമയം ഇരിക്കുന്നില്ലായിരുന്നു വീട്ടിലിരിക്കുന്നില്ലായിരുന്നു നന്ദി പറയാനായിട്ട് സമയം പിന്നെ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി കാരണം മുഴുവൻ സമയം നമ്മളെ വീട്ടിൽ കിട്ടി എന്നൊരു സന്തോഷം അപ്പം കുടുംബത്തോടൊപ്പമായിരിക്കുക തമ്പുരാൻ നന്ദി പറയുക പിന്നെ എനിക്കുണ്ടായ ഒരു ബോധ്യം ഇതാണ് നമ്മൾ ഇത്രയും കാലം വിതച്ചു വിതച്ചതെല്ലാം ബലം എടുക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് കൊറോണ കാലത്തെ കണ്ടത് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ അതിന് ദഹിക്കാൻ ഒരു സമയം വേണം അപ്പം ഒരു സമയം അത് ശുശ്രൂഷകർക്കും ജനത്തിനും എല്ലാം പിന്നെ രണ്ടാമുണ്ടായ എനിക്കൊരു ബോധ്യം ഇതാണ് നമ്മൾ സമൃദ്ധിയുടെ നടുവിലായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ എവിടെ ചെന്നാലും വിശുദ്ധകൂർവ്വമാകും പങ്കെടുക്കാം എപ്പോൾ ചെന്നാലും നമുക്ക് സംസാരിക്കാം ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത് എല്ലാ ആഴ്ചയിലും ധ്യാനമുണ്ട് അങ്ങനെ എപ്പോൾ വേണമെങ്കിലും ധ്യാനം കൂടാൻ സൗകര്യമുണ്ട് ഇതെല്ലാം ഒന്ന് നിലച്ചപ്പോൾ ഇതിന്റെ വില വില മനസ്സിലാക്കാൻ ആ പരിശുദ്ധ കുർബാനയുടെ വില എന്താണ് കൂലാശകളുടെ വില എന്താണ് ധ്യാനത്തിൻ്റെ വില എന്താണ് എന്ന് എല്ലാവർക്കും സ്വയം ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു സമയമായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടത് ബ്രദർ കഴിഞ്ഞ പത്തിരുപത്തേഴ് വർഷമായിട്ട് ഈ സുവിശേഷ വേലയിൽ നിൽക്കുന്നത് ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു സംതൃപ്തിയാണോ അനുഭവപ്പെടുന്നത് അതോ ഈ പരിപാടിക്കിറങ്ങാതെ മറ്റെന്തെങ്കിലും കുറച്ചുകൂടെ വിദ്യാഭ്യാസമൊക്കെ നേടി നല്ലൊരു ജോലി അല്ലെങ്കിൽ നല്ലൊരു തൊഴിലോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എങ്കിൽ കുറേ കൂടെ സാമ്പത്തികമായ ഉന്നമനമൊക്കെ ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ തോന്ന തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും മാനുഷികമായി നമ്മൾ ചിലപ്പോഴൊക്കെ വലിയ വലിയ പരീക്ഷണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഞാൻ മരണം കൺമുൻപിൽ കണ്ട എൻ്റെ ബൈപ്പാസ് കഴിഞ്ഞ സമയത്താണെങ്കിൽ പോലും ബൈപ്പാസ് കഴിഞ്ഞിട്ട് എനിക്ക് രക്ഷയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ സമയമുണ്ടായി അതിനുമുമ്പ് എനിക്കൊരു ചിക്കൻ ബോക്സ് വന്നപ്പോഴാണെങ്കിൽ പോലും മരണം കൺ കണ്ടു പല പ്രാവശ്യം മരണത്തെ മുൻപിൽ കണ്ടു അപ്പോൾ അതുപോലെ തന്നെ മറ്റു പല പ്രതിസന്ധികളുണ്ടായപ്പോഴും തോന്നി ദൈവമേ നമ്മൾ ഈശോ പ്രാർത്ഥിച്ചതുപോലെ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നൂറല്ല ആയിരമല്ല പതിനായിരം ശതമാനവും ഈ ഒരു ശുശ്രൂഷയിൽ ദൈവിക ശുശ്രൂഷയിൽ സന്തോഷവാനാണ് സംതൃപ്തനാണ് സംതൃപ്തനാണ് ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബം പരാതി ഒന്നും തോന്നിയിട്ടില്ല ഇല്ല പരാതി ഒരു പരാതി ഒരു പരാതി ഞാൻ തോന്നിയിട്ടില്ല ഇത്രയും മാരകമായ രോഗപ്രശ്നങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ഒരു പരാതി ഒന്നും തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ല അപ്പോൾ ഞാനിപ്പോഴാണെങ്കിലും എനിക്ക് ശാരീരികമായ പീഡകൾ ഉണ്ടാകുമ്പോൾ അത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാനിങ്ങനെ വിചാരിക്കുന്നു എന്നിലൂടെ പൂർത്തീകരിക്കേണ്ട ഒരു ദൈവീക പദ്ധതിയുണ്ട് അത് നമ്മൾ ഇവിടെ തുടരും തുടരും എന്നിലൂടെ പൂർത്തീകരിക്കേണ്ട ഒരു ദൈവിക പദ്ധതിയുണ്ട് അതിന് ഞാൻ സഹിക്കേണ്ടത് യേശുക്രിസിലൂടെ പൂർത്തീകരിക്കേണ്ട ഒരു ദൈവിക പദ്ധതി ഉണ്ടായിരുന്നു അതിന് യേശുക്രിസു വലിയ സഹനങ്ങൾക്ക് വിധേയനായി എന്നിലൂടെ പൂർത്തീകരിക്കേണ്ട ഒരു ദൈവീക പദ്ധതിയുണ്ട് അത് അതിനുവേണ്ടി ചെറിയ ചെറിയ സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു അപ്പം അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ തന്നെ ഈ അവസ്ഥകളെ ഈ പ്രതികൂലമായ എല്ലാം നേരിടാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിൻ്റെ നടുവിലും അതായത് ഈ ഇത്രയും രോഗപീഠകളുടെ കഷ്ടതകളുടെ ഞെരുക്കങ്ങളുടെയൊക്കെ നടുവിലും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ ബ്രദറിന് പറ്റുന്നത് വാസവത്തിൽ എനിക്കൊരു അത്ഭുതമായിട്ടാണ് ഞാൻ താങ്കളെ കാണുന്നത് പലപ്പോഴും കാരണം ഈ വൈപാസ് എസ് ഓപ്പറേഷൻ അടക്കം ഏഴ് ശസ്ത്രക്രിയകൾ ഈ ശരീരത്തിൽ അതോടൊപ്പം തന്നെ രണ്ട് കിഡ്നി ഫെയിലിയർ ആയിരിക്കുന്നു ഈ അവസ്ഥയിലും ഇത്ര പ്രസന്നപതന്നായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ ഈ സമയത്ത് മാത്രമല്ല മറ്റല്ല എല്ലാ സന്ദർഭങ്ങളിലും ഞാൻ ഞാനങ്ങെ കാണുമ്പോൾ വളരെ പ്രസന്നമായ ഒരു മുഖഭാവത്തോടെ ഒരിക്കലും ഒരു നിരാശപ്പെട്ട് കാണാനായിട്ട് എനിക്ക് ഒരിക്കലും സാധിച്ചിട്ടില്ല അല്ല ഇതിന് നമുക്ക് അതിൻ്റെയൊക്കെ പിന്നില രഹസ്യം എന്താ ഇത്ര സന്തോഷത്തോടെ ഇരിക്കാനുള്ള അല്ല നമുക്കിവിടെ നിരാശയുടെ കാരണമില്ല ഈ ജീവിതം ദൈവം നമുക്ക് തന്നാണ് ഇത് ദൈവത്തിൻ്റെ ജീവിതമാണ് പ്രവാചകനിലേക്ക് കർത്താവ് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ് ഇഷ്ടം പോലെ ബ്രദറെ ബ്രദറിൻ്റെ ഈ ജീവിതാനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേർക്ക് വലിയ ഒരു പ്രചോദനമായി തീരാനുള്ള വലിയൊരു സാധ്യതയാണ് തുറന്നിരുന്നത് കാരണം നമുക്കറിയാം പലരും പല വിധത്തിലുള്ള കഷ്ടതകളിലൂടെ രോഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ ഒത്തിരി പേര് വളരെ ദുഃഖത്തിലും നിരാശയിലുമൊക്കെയാണ് ശാരീരികമായ പീഡകൾ സാമ്പത്തികമായ തകർച്ചകൾ സ്വന്തമായൊരു പീടില്ല അങ്ങനെയൊക്കെയുള്ള പല പ്രയാസങ്ങളിലൂടെ കിടന്നു പോകുന്ന ഒരു വലിയ പ്രയാസം ഇപ്പോൾ ബ്രദറിൻ്റെ ഈ സാക്ഷ്യം അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു ഉത്തേജക മരുന്നാണ് ഇപ്പോൾ ഇനിയുള്ള മുൻപോട്ടുള്ള ബ്രതറിൻ്റെ ജീവിതത്തിൽ ബ്രദർ എങ്ങനെയാണ് പ്രത്യാശയോടെ ജീവിതത്തെ നോക്കിക്കാണുന്നത് എൻ്റെ ജീവിതത്തിൽ പ്രത്യാശ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവരുടെ പദ്ധതി അനുസരിച്ച് വളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും എന്ത് സംഭവിച്ചാലും എന്ത് സംഭവിച്ചാലും എന്ത് സംഭവിച്ചാലും അതായത് ഇന്ന് വരെ ഞാൻ പറയാൻ പറ്റും എൻ്റെ ബാല്യം മുതൽ ഈ നിമിഷം വരെ നാൽപ്പത്തിയേഴ് വയസ്സ് കഴിഞ്ഞു നാൽപ്പത്തെട്ടാമത്തെ വയസ്സിലേക്ക് ഞാൻ കയറുവാണ് ഈ നാൽപ്പത്തെട്ട് വർഷക്കാലവും എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം ദൈവം നന്മയായിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി എന്തെല്ലാം സംഭവിച്ചാലും അത് എൻ്റെ നന്മയായിട്ട് മാത്രമേ മാറ്റുകയുള്ളൂ എന്നുറപ്പുണ്ട് ആ നൂറ് ശതമാനം ഉറപ്പുണ്ട് ആ പ്രത്യാശയാണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്നത് അതായത് നമുക്ക് മുൻപിൽ കാണാനായിട്ട് നമ്മുടെ കർത്താവ് അല്ലാതെ വേറെ ആരുമില്ല ആരുമില്ല നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം 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 മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ അവനെ മുറുകെ പിടിക്കുക കർത്താവിനെ ആശ്രയിക്കുക കർത്താവിനെ മുറുകെ പിടിക്കുക അവിടെ നമുക്ക് പരാതികളൊന്നുമില്ല ആരെങ്കിലും നമ്മളെ സഹായിച്ചില്ല ആരും നമ്മളെ ചിലർ മൈൻഡ് ചെയ്തില്ല വേണ്ട വിധത്തിൽ സ്നേഹിച്ചില്ല ഇതിന്റെ ആവശ്യമില്ല അങ്ങനെയുള്ള പരാതികളൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ മാനുഷിക സ്നേഹങ്ങൾക്കും പരിഗണനകൾക്കും പരിമിതികളുണ്ട് എന്നാൽ പരിമിതികളില്ലാത്തവൻ നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പരാതികൾ പരാതികളുണ്ടാകുന്നത് ഈ പരിമിതികളില്ലാത്തവൻ്റെ സ്നേഹത്തിൻ്റെ കുറവ് അനുഭവിക്കുമ്പോഴാണ് അത് പൂർണ്ണമായി നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ അതായത് പരിമിതികളില്ലാതെ നമ്മളെ സ്നേഹിക്കുന്നവൻ ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ കരുതലുകൾക്ക് പരിമിതിയുണ്ട് മനുഷ്യൻ്റെ സഹായങ്ങൾക്ക് പരിമിതിയുണ്ട് മനുഷ്യ പരിമിതിയുണ്ട് എന്നാൽ പരിമിതിയില്ലാത്ത ഏകയാൾ കർത്താവാണ് അപ്പോൾ നമ്മൾ മനുഷ്യരിലേക്ക് നോക്കുന്നതിലുപരി ദൈവത്തെങ്കിലേക്ക് നോക്കുക പിന്നെ എൻ്റെ ജീവിതത്തിലൊരു അനുഭവം വലിയൊരു അനുഭവമുണ്ട് എന്താ അത് അതെന്താണെന്ന് ചോദിച്ചാൽ വിനോയ് ബ്രദർ ഈ കാര്യത്തിൽ എന്നെ സഹായിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങിൽ നിന്ന് എനിക്ക് സഹായം കിട്ടി അത് 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 വാസ്തവത്തിൽ അത് വൃതരെയാണ് അത് കർത്താവിൻ്റെ ഒരു വലിയ പ്രവർത്തിയ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം അല്ലെങ്കിൽ ബ്രദർ എന്നിൽ ആശ്രയിക്കാൻ തുടങ്ങും ആശ്രയിക്കാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി ഒരു കാരണവശാലും വിനോദ വ്രതറിൽ ആശ്രയിക്കരുത് ആശ്രയിൽ ആശ്രയിക്കരുത് കർത്താവിൽ ആശ്രയിക്കാൻ ഏത് കാര്യമാട്ടെ ഇപ്പോൾ ഞാൻ ഈ സമയത്ത് എൻ്റെ അനുഭവത്തിൽ ഏറ്റവും ഞാൻ ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ബൈപ്പാസ് ചെയ്ത് കിടക്കുന്ന സമയമാണ് ബൈപാസ് ചെയ്ത് കിടക്കുന്ന സമയം പ്രതീക്ഷിച്ച ഒരു സഹായവും വന്നില്ല ഇല്ല അത് ഏറ്റവും കൂടുതൽ എനിക്ക് ഈ സാമ്പത്തിക സഹായത്തേക്കാൾ ഉപരി ഹോസ്പിറ്റലിലും തുടർന്നുള്ള ദിവസങ്ങളിലും എന്നെ ശുശ്രൂഷിക്കാൻ ആര് കൂടെ നിൽക്കും എന്നുള്ളതായിരുന്നു കാരണം വൈഫ് കൊച്ചുകുട്ടികളാണല്ലോ കുട്ടികളെല്ലാവരും പഠിക്കുന്നു അപ്പനാമ്മ വീട്ടിലുണ്ട് ആ വൈഫിനും ആരും നിക്കാൻ പറ്റത്തില്ല ആര് സഹായിക്കും അപ്പോഴാണ് ഇവിടെ ഇങ്ങനുള്ള ഒരാളല്ല നിലമ്പൂര് കാഞ്ഞിരപ്പള്ളിക്കാരോ കോട്ടയംകാരോ അല്ല നിലമ്പൂരുള്ള നെബു എന്ന് പറയുന്ന ബി എസ് സി നേഴ്സുകാരനൊരു ഭയ്യൻ കൂടെ സഹായിക്കാൻ വരികയാണ് ഞാൻ ആറുമാസം മുമ്പ് അവരുടെ അവിടെ ധ്യാനം നടത്തിയതാണ് ആ ധ്യാനത്തിന് എൻ്റെ അടുത്ത് വന്നു ഒന്ന് പ്രാർത്ഥിച്ചു പോയി ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് പ്രാവശ്യം കണ്ടു പരിചയമുണ്ട് അത്രേ ഉള്ളൂ ഞാൻ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞുകൊണ്ട് നിലമ്പൂരിൽ നിന്ന് പാലായി വന്നു പാലായിന്ന് എൻ്റെ കൂട്ടത്തിൽ എറണാകുളത്ത് വന്നു ഏതാണ്ട് നാൽപ്പത് ദിവസം ഞാനും ഈ നെബുവും ഒറ്റയ്ക്കാണ് എറണാകുളത്ത് ഒരു ഫ്ളാറ്റിൽ താമസിച്ചത് അതാണല്ലോ പ്രാർത്ഥന പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം നൂറ് ശതമാനം നൂറ് ശതമാനം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതായത് ഒരു കൊച്ചു കുഞ്ഞിനെ എന്തൊക്കെ അമ്മ ജയിക്കണോ അതൊക്കെ ചെയ്യണം ഡ്രസ്സ് ചെയ്യണം കുളിപ്പിക്കണം ഭക്ഷണം ഉണ്ടാക്കിത്തരണം ഞങ്ങൾ രണ്ടുപേരും മാത്രം ഫ്ലാറ്റിൽ നാൽപ്പത് ദിവസം മുപ്പത് ദിവസം ഫ്ലാറ്റിൽ പത്ത് ദിവസം പന്ത്രണ്ട് ദിവസത്തോളം എടുത്താണ് ആ ഹോസ്പിറ്റലിൽ അത്രയും ദിവസം ഈ നെബു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാർ ചെറുപ്പക്കാർ അവൻ്റെ രണ്ട് കൊച്ചു കുട്ടികളുണ്ട് ആ കുട്ടികളെ ഇട്ട് അവൻ ഐ എൽ ടി എസ് പഠിക്കുമായിരുന്നു പഠിത്തം വേണ്ടെന്ന് വെച്ച് ഇങ്ങനെ ഒരു സഹായം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനിൽ നിന്ന് നമുക്ക് ലഭിക്കണമെങ്കിൽ അത് ദൈവം തം വരാൻ തരുന്നതല്ലേ നിശ്ചയമായിട്ടോ നിശ്ചയമായിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ ഞാൻ ദിവസങ്ങളിൽ ഞാനിങ്ങനെ ഓർത്ത കാര്യമാണ് ആര് കർത്താവേ എൻ്റെ കൂടെ നിൽക്കും കർത്താവ് തന്നെ സഹായിച്ചു കർത്താവ് തന്നെ സഹായിച്ചു വ്രതരെ വളരെ സന്തോഷം ഈ വ്രതൻ്റെ ജീവിതാനുഭവങ്ങൾ അനേകർക്ക് പ്രചോദനമായി തീരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇത്രയും ഈ രോഗാവസ്ഥകളുടെ കഷ്ടതകളുടെ ഒക്കെ നടുവിൽ ഇത്ര പ്രസന്നതയോടെ സന്തോഷത്തോടെ ഉള്ള നിറഞ്ഞ ഒരു സന്തോഷത്തോടെ ഈ ശുഷയിലേക്ക് കടന്നു വരുവാനും നമ്മുടെ പ്രേക്ഷകരുമായിട്ട് സംസാരിക്കുവാനുമൊക്കെയുള്ള ആ മനസ്സ് കാണിച്ചതിനൊത്തിരി സെക്കൻഡ് ആഡ് ടെലിവിഷൻ്റെ പേരിലും നമ്മുടെ പ്രേക്ഷകരുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബ്രദർ സാജൻ നെല്ലിമലമറ്റം എന്ന ഈ അൽമായ ശത്രുഭൂഷകൻ്റെ ജീവിതം നമ്മുടെ മുമ്പിലൊരു പാഠപുസ്തകമാണ് നിസാരമായ കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിക്കുക നിരാശപ്പെടുക ആകെപ്പാടെ അസ്വസ്ഥരാകുക അങ്ങനെയൊക്കെയുള്ള പ്രകൃതം നമ്മളിൽ ഒത്തിരി പേർക്കുണ്ട് പക്ഷേ നോക്കുക പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരത്തിൻ്റെ നടുവിൽ ശാരീരികമായിട്ടുള്ള വലിയ പ്രയാസങ്ങളുടെ നടുവിൽ ഒപ്പം തന്നെ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഇതിൻ്റെ എല്ലാ നടുവിലും വളരെ സന്തോഷത്തോടെ ഒരിക്കലും സമാധാനം കെട്ടുപോകാതെ വളരെ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാനായിട്ട് പ്രധാന സഹായിക്കുന്ന ഏക ഘടകം എന്താണ് ഒറ്റ കാര്യമുണ്ട് ഈശോയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ജീവിതം അവനൊരുനാളും കൈവിടുകയില്ലെന്നുള്ള ആ ഒരു വലിയ പ്രത്യാശ എന്ത് സംഭവിച്ചാലും അതെല്ലാം നന്മയ്ക്കാക്കി ദൈവം മാറ്റുമെന്നുള്ള ആ മഹാപ്രത്യാശ പ്രിയപ്പെട്ടവരെ ഇതേ പ്രത്യാശയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ വർത്ത ജീവിത അനുഭവങ്ങൾ നമുക്കൊരു നമുക്കും നമ്മുടെ ജീവിതത്തിന് അതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു തീ പിടിച്ച ശത്രുഷകനുമായിട്ട് നമുക്ക് ഒരുമിച്ച് കണ്ടുപൊട്ടാം അതുവരെ കർത്താവ് തൻ്റെ കൃപയിൽ നമ്മളെ സൂക്ഷിക്കട്ടെ